കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൈവസി കിട്ടട്ടെ എന്ന് ഞാൻ ഒരു ബോയി തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. ആ ആരും ഒന്നും ചെയ്യരുത്, വലിയ മനുഷ്യനാണ്. ചട്ടം പിത്തരം കാണിക്കാനുള്ള പുറപ്പെടാണല്ലേ നായർ സാറേ, ഇതൊരു മാതിരി വൃത്തികെട്ട പണിയായി. ഒരല്പം വൃത്തികെട്ട പണിയും ചട്ടം പിത്തരവും ഇല്ല ഇക്കാലത്ത് ജീവിക്കാൻ പറ്റിയല്ല. എടാ സാറിന് എടുത്ത ക്യാബിനെ കൊണ്ടിരുത്ത്. വേണ്ട, അല്ല ഇയാൾ എന്തോന്നാ വിചാരിച്ചേ ഈ 20 ലക്ഷവും 30 ലക്ഷവും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എടുത്തു കരയൊന്നും സിനിമയാന്ന് വിചാരിച്ചോ? താൻ എൻ്റെ ലൈഫ് ഇട്ട് ശരിക്കൊന്ന് കളിച്ചു, അസല് സിനിമാ സ്റ്റൈല്. ഇനി മതി, ബാക്കി ഞാൻ കളിച്ചോളാം. ആ ഡയറിയുടെ ഏതായാലും പണം തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റിക്കുന്നില്ല. ഒരു 101 രൂപ ആണെങ്കിൽ തരും. ബി എ ഗുഡ് ബോയ്. ഡയറി എടാ. ദിസ് ഈസ് ചീറ്റിംഗ് മിസ്റ്റർ നായർ. ഡയറി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എവിടെയാടാ ഡയറി? താൻ എന്താ പറഞ്ഞേ? ഈ ബോഗി മുഴുവൻ തന്റെ ആൾക്കാരാണെന്ന്. ട്രെയിൻ എന്താണോ തന്റെ തന്തയുടെ വകയാണോ? വിരട്ടാതോ. താൻ ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ പണി കാണിക്കുന്ന എനിക്കറിഞ്ഞൂടെ. താൻ എന്ത് വിചാരിച്ചു ഞാൻ ഡയറിയും കഷത്തി വെച്ച് കൈയും വീശും ഇങ്ങോട്ട് വരുമെന്നോ? പാവം, ഏതായാലും ഡയറി തൽക്കാലം എന്റെ കൈവശം ഇല്ല. എന്ന് വെച്ച് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ല, തരും. പക്ഷേ ഇവിടെ വെച്ചല്ല, സേലത്തെത്തുമ്പോ. അവിടെ നിന്ന് എൻ്റെ കൂടെ പിള്ളേർ കയറി. തനിക്കറിയാവരെ നമ്മുടെ ടോണിയും കൂട്ടരും. ടോണിയെ താൻ അറിയില്ലേ? ഇനിയിപ്പോ സേലത്തെത്തുമ്പോ എന്നെ അങ്ങ് കുത്തി മലത്തി പിള്ളേരെ അങ്ങൊന്ന് ഡയറി എടുത്തുകൊണ്ട് പോകാന്ന് വിചാരിക്കണ്ട, അതൊന്നും നടക്കില്ല. ദേ ഞാൻ ഈ കർച്ചീഫ് വീശി കാണിക്കാതെ അവർ ഈ ബോഗി കയറില്ല, തനിക്ക് ഡയറിയും കിട്ടില്ല. 20 ലക്ഷം രൂപ തന്നിട്ട് നിന്റെ ഡയറി എനിക്ക് വേണ്ട. വേണ്ട, അല്ലാതെ തന്നെ ഡയറി കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ.